Dear children, accountancy class like all of you welcome. In this class, page number 3.4, illustration 1 chain is going to be done. In the class, we will talk about our village hotel. We will identify the Vivida transactions identify അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ ആസ്തികളും ബാധ്യതകളും കണ്ടെത്തി അതോടൊപ്പം ആ ഹോട്ടലിൻ്റെ ആസ്തികൾ എന്ന് പറയുന്നത് ആ ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനും മറ്റ് ബാധ്യതകൾക്കും തുല്യമാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് പബ്ലിക് എക്സാമിന് ഒരു 3-4 മാർക്കിൻ്റെയൊക്കെ വരെ ഉള്ള രീതിയിൽ ചോദിക്കുന്നതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനായിട്ട്. നോക്കാം, ഷോ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുക. ഫസ്റ്റ്, അബു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹30,000. 30,000 രൂപയ്ക്ക് അബു ബിസിനസ് ആരംഭിച്ചു. നമുക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസിലും ഉൾപ്പെട്ടിട്ടുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ 5 ട്രാൻസാക്ഷൻ്റെയും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിച്ച് സൈഡിലേക്ക് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് ആരംഭിച്ച കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പം ബിസിനസ് ആരംഭിച്ചപ്പോൾ 30,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അസറ്റ് ഏതാണ്? ബിസിനസ്സിലേക്ക് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ്, 30,000 രൂപയുടെ ക്യാഷ് ബിസിനസ്സിൽ വന്നു. അപ്പോൾ ഒരു അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ്. നോക്കിക്കേ, ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബിസിനസ്സിന് സ്വന്തമായിട്ടൊന്നുമില്ലല്ലോ, ഈ ഓണർ ഇത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിന് ഇത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത, ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുമുണ്ട്. അപ്പോൾ ബിസിനസ്സിനൊരു ലയബിലിറ്റിയും കറസ്പോണ്ടിങ്. ക്യാഷ് 30,000 ബിസിനസ്സിൽ വാങ്ങിച്ചു വെച്ചു, അതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ തലയിൽ എന്തും വന്നു? ഒരു ബാധ്യതയും വന്നു. അതായത് ഓണറോടുള്ള ലയബിലിറ്റി അല്ലേ. അപ്പോൾ ഓണറോടുള്ള ലയബിലിറ്റി എന്ന് നമ്മൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ക്യാപിറ്റൽ അല്ലേ. അതായത് ലയബിലിറ്റി എന്ന് പറയുന്നത് ഓണേഴ്സ് ഇക്വിറ്റി ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി ഉണ്ട്. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട്, അതിനാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ബാധ്യതകളാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനകത്ത് ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള അസറ്റ്, വന്നിട്ടുള്ള അസറ്റ് ക്യാഷും അതോടൊപ്പം വന്നിട്ടുള്ള ഒരു ലയബിലിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റലുമാണ്. അതായത് ഈ ബിസിനസ്സിന്, ഈ അബുവിന് ഈ 30,000 രൂപ കൊടുക്കാനുള്ള ബാധ്യത, ഈ ക്യാഷ് ബിസിനസ്സിലോട്ട് വാങ്ങിച്ച ആ ഒരു സമയം തന്നെ അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും ആരിൽ നിക്ഷിപ്തമാണ്? ഈ ബിസിനസ്സിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് അപ്പോൾ ഉള്ള അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ്, അതോടൊപ്പം വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ലയബിലിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ. ക്ലിയർ? സെക്കൻഡ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹7,000. 7,000 രൂപയുടെ സാധനങ്ങൾ ക്യാഷ് കൊടുത്തു വാങ്ങിച്ചു. പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്കാണ് അല്ലേ. ഇപ്പം നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മളൊരു കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ കടയിൽ പോയി സാധനം എടുക്കാൻ പോകുമ്പം എന്തെന്നാണ് പറയുന്നത്? സ്റ്റോക്ക് എടുത്തുകൊണ്ട് വരാൻ പോവുകയാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കേണ്ടത്? സ്റ്റോക്ക് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ഒരു അസറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അസറ്റ് അവിടെ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അതായത് ക്യാഷാണ് കൊടുത്തത്. അപ്പം ക്യാഷ് 7,000 രൂപ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കുറയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് എന്ന അസറ്റ് ഫേമിലേക്ക് വന്നു. അതിന് അപ്പോൾ തന്നെ നമ്മുടെ ക്യാഷ് ബാലൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ട്രാൻസാക്ഷനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് അസറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്റ്റോക്കും ക്യാഷും. ക്ലിയർ? ഇനി മൂന്നാമത്തേത്, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹6,000. 6,000 രൂപ കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചു. ഇവിടെയും സാധനങ്ങൾ തന്നെയാണ് പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും അവിടെ വരുന്ന ബിസിനസ്സിലേക്ക് വരുന്ന അസറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റോക്കാണ്. ഓക്കെ,
ഇനി ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് വാങ്ങിച്ച് ഇവിടെ ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല അപ്പം നമ്മുടെ ക്യാഷ് ബാലൻസിനെ ഇവിടെ അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല ഇത് നമ്മൾ ക്രെഡിറ്റിലാണ് വാങ്ങിച്ചിരിക്കുന്നത് കടത്തിൽ അതായത് പിന്നെ പൈസ തരാമെന്നും പറഞ്ഞ് 6000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ വരുന്നത് എന്താണ് ലയബിലിറ്റിയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ് ബിസിനസ്സിനെ സംബന്ധിച്ച് ബാധ്യതയാണ് ലയബിലിറ്റിയാണ് അല്ലേ അതായത് ഇവിടെ ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു ചേരുന്ന അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കും അതോടൊപ്പം വരുന്ന മറ്റൊരു ലയബിലിറ്റി എന്ന് പറയുന്നത് ഏതാണ് ക്രെഡിറ്റേഴ്സുമാണ് ക്ലിയർ ഇനി നാലാമത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ എന്താ അതിൻ്റെ അർത്ഥം ക്രെഡിറ്റർക്ക് ക്യാഷ് കൊടുത്തു ക്യാഷ് എന്നുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കിക്കോ ഒരു അസറ്റ് ഏതാണ് ക്യാഷാണ് അല്ലെങ്കിൽ വെറുതെ പെയ്ഡ് റിസീവ്ഡ് എന്നൊക്കെ വന്നു കഴിഞ്ഞെന്നാൽ അവിടെയുള്ള ഒരു അസറ്റ് നിശ്ചയമായും ക്യാഷാണ് കേട്ടല്ലോ അപ്പം ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് അതായത് ഇവിടെ ക്രെഡിറ്റേഴ്സിന് 6000 രൂപ കടത്തിലാണ് ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അത് അതിൽ 5000 രൂപ ആ ക്രെഡിറ്റർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ക്യാഷിൽ നിന്ന് 5000 രൂപ കുറയും അല്ലേ 5000 രൂപ ക്യാഷിൽ നിന്ന് കുറയും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് നേരത്തെ 6000 എന്ന് കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ 5000 കൊടുക്കും അപ്പോൾ പിന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ടും എന്ത് ചെയ്യും കുറയും അല്ലേ അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റും കുറയും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റിയും ഇവിടെ കുറയും ക്ലിയർ നെക്സ്റ്റ് പെയ്ഡ് റെൻ്റ് ₹800 800 രൂപ വാടക കൊടുത്തു മുമ്പേ ഞാൻ പറഞ്ഞു പെയ്ഡ് എന്നോ റിസീവ്ഡ് എന്നോ ഉണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും അതിലെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഏതാണ് ക്യാഷാണ് അപ്പോൾ ഇവിടെ 800 രൂപ കൊടുത്തു അപ്പോൾ അതിലെ ഒരു അസറ്റ് ഏതാണ് ക്യാഷാണ് അല്ലേ അപ്പോൾ അതായത് ക്യാഷിൽ നിന്ന് 800 രൂപ കുറഞ്ഞു ക്യാഷ് ബാലൻസ് 800 രൂപ കുറഞ്ഞു ഇനി ഈ 800 രൂപ വാടക ഇനത്തിൽ നമ്മൾ കൊടുത്തതാണ് അപ്പോൾ പിന്നെ അതിന് എവിടെ നിന്നായിരിക്കും കുറഞ്ഞ് കാണേണ്ടത് ഓണർക്ക് കൊടുക്കാനുള്ള ക്യാപിറ്റലിൽ നിന്നാണ് കുറയ്ക്കേണ്ടത് അതായത് അപ്പോൾ ഓണറോട് നമുക്ക് പറയാമല്ലോ നമ്മുടെ ബിസിനസ്സിൻ്റെ വാടക ഇനത്തിൽ കൊടുത്തതാണ് അപ്പോൾ അത്രയും തുക കുറച്ചിനി ആർക്ക് കൊടുക്കുകയുള്ളൂ ഓണർക്ക് കൊടുക്കാനുള്ള ബാധ്യത അവിടെ കുറയുകയാണ് ചെയ്യുന്നത് കാരണം ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് കൊടുത്തിരിക്കുന്ന വാടകയാണ് അത് ഇതിൽ നിന്ന് കുറച്ചും കാണിച്ചോളണം ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കണം കാരണം അത് കുറച്ചിനി ആർക്ക് കൊടുത്താൽ മതി ഓണർക്ക് കൊടുത്താൽ മതി കണ്ട് അത് കൃത്യമായിട്ട് റെൻറ്റ് കൊടുത്തു എന്ന് നമുക്ക് അറിയാം അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് എവിടെ നിന്നും കുറയണം ക്യാപിറ്റലിൽ നിന്ന് ഈ 800 രൂപ കുറച്ച് കാണിക്കുകയാണ് വേണ്ടത് ഇപ്പം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസിലെയും അസറ്റ്സും ലൈബിലിറ്റീസുമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലൊരു ഫോർമാറ്റ് വരയ്ക്കണം അതായത് ട്രാൻസാക്ഷൻസ് ഇതുപോലെ ഒരു ഔട്ടർ ബോക്സ് വരയ്ക്കുക എന്നിട്ട് ട്രാൻസാക്ഷൻസ് ഈ കോളം അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റി എന്ന് എഴുതുക ഇനി ഈ അസറ്റിനെ ഒന്നുകൂടി ഒന്ന് ഏതൊക്കെ അസറ്റാണെന്നും കൂടി ഒന്ന് ചേർത്ത് നമുക്ക് എഴുതണം അപ്പോൾ ഇവിടെയുള്ള അസറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് ക്യാഷ് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ഉണ്ട് ക്യാപിറ്റലുണ്ട് ക്യാപിറ്റലും ക്രെഡിറ്റേഴ്സുമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതണം ക്യാഷ് പ്ലസ് സ്റ്റോക്ക് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്യാപിറ്റൽ അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതിങ്ങനെ ഇത് ഇതിനകത്ത് ഇത്രയും അസറ്റ് ഉള്ളൂ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കൂടുതൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ പ്ലസ് ഇട്ട് നമ്മൾ എഴുതണം അതുപോലെ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതണം ഇനി അതുപോലെ ഇത് വരയ്ക്കുന്നത് വളരെ വൃത്തിയായിട്ട് വരച്ച് ഇതിലെ എമൗണ്ട് ഓരോന്നിൻ്റെ ക്യാഷിൻ്റെ താഴെ ക്യാഷ് എമൗണ്ടുകൾ മാത്രമേ എഴുതാവുള്ളൂ അതുപോലെ സ്റ്റോക്കിൻ്റെ താഴെ സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ ക്രെഡിറ്റേഴ്സിൻ്റെ താഴെ ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ ക്യാപിറ്റലിൻ്റെ താഴെ ക്യാപിറ്റൽ മാത്രമേ എഴുതാവുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ എഴുതുമ്പം ബുക്കിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈൻ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യണം ഇവിടെ പ്ലസ് സിമ്പൽ കൊടുക്കുന്നിടത്ത് ക്യാഷ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് എഴുതുമല്ലോ അവിടുന്ന് താഴേക്ക് ഇതുപോലെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക പ്ലസ്സും ഈ ഈക്വൽ ടുവിനും അതുപോലെ ഇവിടെ ഉള്ള എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഇങ്ങനെ ഒന്ന് ലൈൻ ഇട്ട് വരച്ച് വയ്ക്കുക അപ്പം എന്നിട്ട് ആ ലൈനിൽ നിങ്ങൾ ഈ ചിഹ്നങ്ങളിട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ അത് തെറ്റാതെ ഇരുന്നോളും അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും ഇനി ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹30,000 എന്നാണ് 30,000 രൂപയ്ക്ക് ബിസിനസ് ആരംഭിച്ചു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ക്യാഷാണ് അപ്പം ക്യാഷിൻ്റെ താഴെ എത്ര എഴുതി 30,000 പിന്നെ ഉള്ളത് എന്താണ് ക്യാപിറ്റലാണ് അപ്പോൾ ക്യാപിറ്റലിൻ്റെ താഴെ അതായത് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ താഴെ 30,000 എഴുതണം ബാക്കി ഇടയ്ക്കൊന്നുമില്ല അവിടെ എല്ലാം ഈ ചിഹ്നം ഇട്ട് 0 എൻ്റർ ചെയ്യണം അല്ലെങ്കിൽ അവിടെ തെറ്റിപ്പോവും നിശ്ചയമായിട്ടും അവിടെ 0 ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ രേഖപ്പെടുത്തി
അടുത്ത പർച്ചേസ്ഡ് ഗുഡ്സ് അറ്റ് റുപ്പീസ് 7000 7000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങിച്ചു. നോക്കിക്കേ, ഗുഡ്സ് വാങ്ങിച്ചപ്പോൾ ക്യാഷ് കൊടുത്താൽ വാങ്ങിച്ചത്, അപ്പം ക്യാഷിൽ നിന്ന് എന്ത് ചെയ്യുന്നു, 7000 രൂപ കുറയുന്നു. അപ്പം നിശ്ചയമായിട്ടും ഇവിടെ മൈനസ് ചിഹ്നം നിങ്ങൾ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മറന്നുപോകും, നിങ്ങളിത് ആഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഇവിടെ ഗുഡ്സ് വാങ്ങിച്ചപ്പോൾ ക്യാഷ് പോയി നമ്മുടെ കയ്യിൽ നിന്ന്, അതുകൊണ്ടാണ് ഇവിടെ എന്തെന്ന് എഴുതേണ്ടത്, മൈനസ് 7000 എന്ന് എഴുതുന്നത്. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അസറ്റ് വന്ന് ഏതാണ്, സ്റ്റോക്ക്, കണ്ടോ. അപ്പോൾ സ്റ്റോക്ക് വന്നു, അപ്പോൾ സ്റ്റോക്കിൽ 7000 കാണിക്കണം. നോക്കിക്കേ, ഓരോ ട്രാൻസാക്ഷൻസും നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡ് ഒന്ന് പരിശോധിച്ചെന്നാൽ ഈക്വൽ ആയിട്ട് നമ്മളൊന്ന് കാണാം. ഇവിടെ ക്യാഷ് 30000, അസറ്റ്സ് ലയബിലിറ്റീസിൽ 30000. നോക്കിക്കുക, അടുത്ത ട്രാൻസാക്ഷൻ ഇത് കഴിഞ്ഞു. ഇവിടെ നോക്കിക്കുക, പ്ലസ് 17000 മൈനസ് 17000, ഈ സൈഡിൽ അസറ്റ് സൈഡിലും 0, ലയബിലിറ്റി സൈഡിലും 0 അല്ലേ, ശരിയല്ലേ. അങ്ങനെ ഓരോന്നും എഴുതിയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, തെറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇടയ്ക്ക് വെച്ച്. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ന്യൂ ഇക്വേഷനാണ് എഴുതേണ്ടത്. ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രാൻസാക്ഷന് ശേഷമുള്ള നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനിലെ ഇഫക്റ്റ് കാണിക്കുന്നതാണ്. അതായത് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അതായത് 30000 ക്യാഷിൽ നിന്ന് 7000 കുറഞ്ഞ് ഇനി നമ്മുടെ കയ്യിൽ എത്രയേ ക്യാഷ് ബോക്സിലുള്ളൂ, 23000 രൂപയുടെ ക്യാഷും 7000 രൂപയുടെ സ്റ്റോക്കും ക്രെഡിറ്റേഴ്സ് ഒന്നുമില്ല. ക്യാപിറ്റൽ 30000 രൂപയുടെ ക്യാപിറ്റലുമാണ് ബാധ്യതയിൽ കിടക്കുന്നത്. അതാണ് ന്യൂ ഇക്വേഷനിൽ കാണിക്കുന്നത്. അതെഴുതി ഇനി അതിനുശേഷം മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എഴുതുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് റുപ്പീസ് 6000, 6000 രൂപയുടെ സാധനം കടത്തിൽ വാങ്ങിച്ചു എന്നാണ്. സാധനം വാങ്ങിക്കുമ്പോൾ എവിടെ വരണം, സ്റ്റോക്കിൽ, കണ്ടോ. അപ്പോൾ സ്റ്റോക്കിൽ പ്ലസ് 6000, ഇവിടെ ഒന്നുമില്ല, ക്യാഷിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അവിടെ എന്തിട്ട് കൊടുക്കുന്നു, 0 ഇട്ട് കൊടുക്കുന്നു. ഇനി അവിടെ വരുന്ന ഒരു ബാധ്യത എന്ന് പറയുന്നത് ഏതാണ്, ക്രെഡിറ്റേഴ്സാണ്, കണ്ടോ. ക്രെഡിറ്റേഴ്സിൽ അപ്പോൾ എത്ര കാണിച്ചിരിക്കുന്നു, 6000 ക്രെഡിറ്റേഴ്സിൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ ക്യാപിറ്റലിനൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, അവിടെ 0 ഇട്ട് കൊടുക്കുന്നു. ഇനി ആ ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുക, അതിനുശേഷം ന്യൂ ഇക്വേഷൻ, അതായത് ഇതിൻ്റെ രണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 23000 ക്യാഷ് ഉണ്ട്, 7000 സ്റ്റോക്ക്, പിന്നെ നമ്മൾ 6000 കൂടെ വാങ്ങിച്ചപ്പോൾ 13000 സ്റ്റോക്ക്, ഇത്രയുമാണ് നമ്മുടെ അസറ്റ്സ്. അതോടൊപ്പം നമുക്ക് വന്നിട്ടുള്ള ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിന് ഒരു 6000 രൂപ കൊടുക്കാനുണ്ട്, അതുപോലെ ക്യാപിറ്റൽ 30000 ഉണ്ട്. നോക്കിക്കേ, രണ്ട് സൈഡും ഈക്വൽ അല്ലേ എന്ന്, ഇവിടെ 36000, ഇവിടെ 36000, ശരിയാണ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുക. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് റുപ്പീസ് 5000, ക്രെഡിറ്റേഴ്സിന് 5000 രൂപ കൊടുത്തു. ക്യാഷ് പെയ്ഡ്, അപ്പോൾ എവിടെ നിന്ന് കുറയണം, ക്യാഷിൽ നിന്ന് കുറയണം. ക്യാഷിൽ നിന്ന് ദേ മൈനസ്, ഇവിടെയും മൈനസ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ, മൈനസ് 5000. പിന്നെ ക്രെഡിറ്റേഴ്സിനും കൊടുത്തതാണ്, അപ്പോൾ ഇനി ക്രെഡിറ്റേഴ്സിന് 6000 കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ 5000 ക്രെഡിറ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെയും മൈനസ് സിമ്പിൾ ഇട്ട് കൊടുക്കണം. അപ്പം -5000. പിന്നെ വേറൊന്നും ആ ഒരു ട്രാൻസാക്ഷനകത്ത് അഫക്റ്റ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള അടുത്തൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, 0 ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. അതായത് 23000 ക്യാഷിൽ നിന്ന് 5000 രൂപ പോയപ്പോൾ ഇനി നമ്മളുടെ ക്യാഷ് ബാലൻസ് എത്രയേ ഉള്ളൂ, 18000 രൂപയേ ഉള്ളൂ. സ്റ്റോക്ക് 13000 രൂപയുടെ സ്റ്റോക്ക് കിടപ്പുണ്ട്. ഇനി ക്രെഡിറ്റേഴ്സിന് എത്രയേ കൊടുക്കാനുള്ളൂ, 1000 രൂപയെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളൂ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്, 30000 രൂപയാണ്. ക്ലിയർ. ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് റെൻ്റ് റുപ്പീസ് 800 എന്നാണ്. അതായത് 800 രൂപ വാടക കൊടുത്തു. അപ്പോൾ വാടക കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം 800 രൂപ എവിടെ നിന്ന് കുറയ്ക്കുന്നു, ക്യാഷിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പം ഈ -800 എന്ന് വേണം ഇവിടെ എഴുതാനായിട്ട്. 800 രൂപ ഇവിടെ കുറയുന്നു. അതുപോലെ പിന്നെ അത് കുറയേണ്ടത് എവിടെ നിന്നാണ്, ക്യാപിറ്റലിൽ നിന്നാണ് അത് കുറയ്ക്കേണ്ടത്. മനസ്സിലായോ? അതായത് നമുക്കറിയാം ഈ 800 കൊടുത്ത്, അപ്പം ഇത്രയും നമ്മുടെ ക്യാഷ് ബാലൻസ് കുറഞ്ഞു, അത് നമ്മൾ ബിസിനസ്സിൻ്റെ വാടക കൊടുത്തതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്കത് ഓണറോട് പറയാമല്ലോ, 800 രൂപ ബിസിനസ്സിൻ്റെ വാടകയായിട്ട് കൊടുത്തു. അപ്പോൾ അത് കുറച്ച് ഇനി ആർക്ക് കൊടുത്താൽ മതി, ഓണർക്ക് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇത് ഇവിടെ കണ്ടോ -800 ഇവിടെ ക്യാപിറ്റലിൽ നിന്ന് 800 കുറച്ചേക്കുന്നു. നോക്കി രണ്ട് സൈഡും തുല്യം, അവിടെ -800 ഇവിടെ -800.
ഇനി ന്യൂ ക്യാഷ് കണ്ടുപിടിക്കുക. 12,800 പോയെന്നാൽ ഇനി നമ്മുടെ ക്യാഷ് ബോക്സിൽ 17,200 രൂപയാണ് ക്യാഷ് ആയിട്ടുള്ളത്. നമ്മുടെ സ്ഥാപനത്തിൽ 13,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. അതായത് അബുവിൻ്റെ സ്ഥാപനത്തിൽ 13,000 രൂപയുടെ സ്റ്റോക്ക്. അതുപോലെ തന്നെ അബുവിൻ്റെ ലൈബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കുക. സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്റേഴ്സിന് 1,000 രൂപ കൊടുക്കാനുണ്ട്. കണ്ട 6,000 5,000 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എത്രയും കൂടെ കൊടുക്കാനുണ്ട്? 1,000 രൂപയും കൂടി കൊടുക്കാനുണ്ട്. പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? ബിസിനസ് അബുവിന് കൊടുക്കേണ്ടത് എത്രയാണ്? 29,200 രൂപയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അസറ്റ്സും ഇത്രയും ലൈബിലിറ്റീസും ആണ് ഉള്ളത്. കൂട്ടി നോക്കിക്കേ. ഇപ്പം ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 17,200 13,000 അത്രയും ചേരുമ്പോൾ 30,200 രൂപയുടെ അസറ്റ്സും അത്രയും തന്നെ എന്തുവാണുള്ളത്? 29,200 പ്ലസ് 1,000 30,200 രൂപയുടെ ബാധ്യതകളുമാണ് ഈ ബിസിനസ് സ്ഥാപനത്തിനുള്ളത്. ഇപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ആയില്ലേ? അതായത് ഏതൊരു സ്ഥാപനത്തിൻ്റെയും ആസ്തി എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ ക്യാപിറ്റലിനോടും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ലൈബിലിറ്റീസിനോടും തുല്യമാണെന്ന് നമുക്ക് പറയാം. അസറ്റ്സ് ഈക്വൽസ് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ലൈബിലിറ്റീസ് ഔട്ട്സൈഡേഴ്സിനോടുള്ളത് ചെയ്യണം, ഇവിടെ ക്രെഡിറ്റർ ഓണർക്ക് കൊടുക്കാനുള്ളതാണ് ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യേണ്ടത്. ഇങ്ങനെ വൃത്തിയായി വരച്ച് അവസാനം നിങ്ങളിതൊന്ന് ടോട്ടൽ ചെയ്ത് കേട്ടോ, ഇവിടെ എഴുതിയിട്ടേക്കും അങ്ങോട്ട് ചേരാണ്ട് ഞങ്ങളുടെ ടോട്ടൽ. ഇവിടെ അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30,000 രൂപയുടെ അസറ്റുമാണ്. അത്രയും തന്നെ എന്തുകൊണ്ട് ഇവിടെ ബാധ്യതകളുമാണ്. അതും കൂടി ഒന്ന് ഇങ്ങനെ ഒന്ന് അപ്പോൾ ആൻസർ ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.